നമ്മൾ പലപ്പോഴും റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും ഇനി ഇത്ര ദൂരം കൂടി ഇന്ന സ്ഥലത്തേക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മയിൽക്കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്കുള്ള ദൂരം കറക്റ്റായി ഈ മയിൽക്കുറ്റികളിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാവും. എന്നാൽ ദൂരത്തിന് പുറമെ മറ്റൊരു കാര്യം കൂടി ഈ മയിൽക്കുറ്റികൾക്കുള്ളിൽ മറിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ റോഡിൻ്റെ വശങ്ങളിൽ കാണുന്ന മയിൽക്കുറ്റികൾക്ക് പല നിറങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇതുപോലെ യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് പോലുള്ള നിറങ്ങൾ കൊടുക്കുന്നുണ്ടാവുക? ഇങ്ങനെ കളർ കോഡ് കൊടുക്കുന്നതിൽ ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇതിനു മുൻപ് ഞാനിട്ടൊരു വീഡിയോയിൽ നമ്മുടെ രാജ്യത്തെ റോഡുകൾക്ക് എങ്ങനെയാണ് നമ്പർ കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവർക്കായി ഞാനിവിടെ അത് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ രാജ്യത്തെ റോഡുകളെ മെയിൻലി നാഷണൽ ഹൈവേസ്, സ്റ്റേറ്റ് ഹൈവേസ്, റൂറൽ റോഡ്സ്, അർബൻ റോഡ്സ് എന്നിങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്. സപ്പോസ് നിങ്ങളൊരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന മയിൽക്കുറ്റിക്ക് ഇതേപോലെ ഒരു യെല്ലോ സ്ട്രിപ്പാണ് കാണുന്നതെങ്കിൽ അത് മീൻ ചെയ്യുന്നത് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാഷണൽ ഹൈവേയിലൂടെയാണെന്നാണ്. തീർത്തും സ്വാഭാവികമായും നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുമുണ്ടാവും. 151,000 കിലോമീറ്റർ നീണ്ടു കിടക്കുകയാണ് നമ്മുടെ രാജ്യത്തെ നാഷണൽ ഹൈവേസ്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറും അതേപോലെ തന്നെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററലും. നോർത്ത് സൗത്ത് കോറിഡോർ ശ്രീനഗറിനെയും കന്യാകുമാരിയും കണക്ട് ചെയ്യുന്ന 4,000 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന നാഷണൽ ഹൈവേ ആണ്. അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ പോർബന്ദറിനെയും അസമിലെ സിൽച്ചാറിനെയും കണക്ട് ചെയ്യുന്ന 3,300 കിലോമീറ്റർ നീണ്ട നാഷണൽ ഹൈവേയുമാണ്. നമ്മുടെ രാജ്യത്തെ 4 മെട്രോ സിറ്റീസായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഹൈവേ നെറ്റ്വർക്കിനെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. 5,846 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന റോഡ് നെറ്റ്വർക്കാണിത്. ഈ ഹൈവേകളിലെല്ലാം കാണുന്ന മയിൽക്കുറ്റികളിൽ യെല്ലോ സ്ട്രൈപ്പായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ ചില റോഡുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ മയിൽക്കുറ്റികളിൽ ഗ്രീൻ സ്ട്രൈപ്പ് കണ്ടിട്ടുണ്ടാവും. അത് മീൻ ചെയ്യുന്നത് നിങ്ങളൊരു സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. 187,000 കിലോമീറ്റർ നീണ്ടു കിടക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ് ഹൈവേസ്. ഇനി ഒരു പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന റോഡിലെ മയിൽക്കുറ്റികളിൽ ബ്ലാക്ക്, ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് സ്ട്രൈപ്പാണ് കാണുന്നതെങ്കിൽ അത്തരം റോഡുകൾ ജില്ലകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നവയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നവയോ ആണെന്നാണ് ഈ കളർ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മയിൽക്കുറ്റികളിൽ ഓറഞ്ച് സ്ട്രൈപ്പാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊരു വില്ലേജ് അഥവാ റൂറൽ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കളർ കോഡ് പ്രധാനമന്ത്രി ഗ്രാം സദക് യോജന അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് വില്ലേജ് റോഡ് സ്കീമിൽ പെടുന്ന വില്ലേജുകളെ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കുന്ന റോഡുകൾക്കാണ് യൂഷ്വലി നൽകാറ്. സോ റോഡിൻ്റെ വശങ്ങളിൽ കാണുന്ന മയിൽക്കുറ്റികൾക്ക് എന്തുകൊണ്ട് വ്യത്യസ്ത കളർ കോഡുകൾ കൊടുക്കുന്നു എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവായ മറ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.